നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ ഉണ്ടായ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന ഉച്ചവാർത്ത ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. BBC ഡോക്യുമെന്ററിയിൽ വിവാദം കത്തുന്നു. ഗുജറാത്ത് കലാപം പ്രമേയമാക്കിയ വിവാദ BBC ഡോക്യുമെന്ററി സംസ്ഥാന വ്യാപകമായി പ്രദർശിപ്പിക്കാൻ ഇടത് സംഘടനകളും കോൺഗ്രസും. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയാണ് ഇന്നും നാളെയുമായി പ്രദർശിപ്പിക്കുക. അതേസമയം പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പ്രദർശനത്തിന് CPIM സംരക്ഷണം നൽകുമെന്ന് MV ജയരാജൻ പറഞ്ഞു. DYFI SFI വിവാദ ഡോക്യുമെന്ററിയുടെ പ്രദർശനം കേരളത്തിൽ ആദ്യം പ്രഖ്യാപിച്ചത്. സംഘർഷമുണ്ടാക്കാനല്ല പ്രദർശനമെന്ന് DYFI നേതാക്കൾ വ്യക്തമാക്കി. ഗുജറാത്തിൽ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു കലാപം, അതിന്റെ വിശദാംശങ്ങൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ലോകത്തിലെ വിവിധ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു, അത് ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നു. അതിൽ പ്രത്യേകിച്ച് സംഘർഷമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രദർശനത്തിന് CPIM സംരക്ഷണം നൽകുമെന്ന് MV ജയരാജൻ. എന്താ തർക്കം? CPIMന്റെ നിരവധി പ്രവർത്തകന്മാർ അതിന്റെ പ്രചാരകരാണ്. ഇപ്പോ ഇനി ഇവരെയെല്ലാം പിടിച്ച് ജയിലിലാക്കുന്നതല്ലേ? ഇപ്പൊ എന്റെ ഇതിലുണ്ട്, ഞാൻ ഒരുപാട് ആൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ പേരിൽ കേസെടുക്കട്ടെ, ജയിലിൽ പോകാൻ അല്ലെങ്കിലും കുറച്ച് നാട് ജയിലിൽ പോകാത്തത് കൊണ്ടുള്ള വിഷമമുണ്ട്. തൊട്ടുപിന്നാലെ KSU യൂത്ത് കോൺഗ്രസും ഡോക്യുമെന്ററി പ്രദർശനം പ്രഖ്യാപിച്ചു. പിന്തുണയുമായി UDFും രംഗത്തെത്തി. ആ വംശഹത്യയിൽ ഗോത്ര വധക്കേസിലെല്ലാം നരേന്ദ്രമോദിക്കുള്ള പങ്ക്, അത് ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ ശക്തമായി ഡോക്യുമെന്ററികളുടെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ അവസരം ഉണ്ടാക്കും. ജനാധിപത്യത്തെയും പരമോന്നത നീതിപീഠത്തെയും അപമാനിക്കുന്ന വിവാദ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്ന് യുവമോർച്ച അറിയിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. സർവകലാശാലയുടെ എതിർപ്പ് അവഗണിച്ച് വിവാദ ഡോക്യുമെന്ററി പ്രദർശനത്തിന് JNU വിദ്യാർത്ഥി യൂണിയൻ പ്രദർശനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഭയം കൊണ്ടാണ് വിലക്കെന്നും JNU SFI വ്യക്തമാക്കി. ഡോക്യുമെന്ററി പ്രദർശനത്തിന് പിന്നിൽ രാജ്യവിരുദ്ധ നിലപാടുള്ളവരാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ വിമർശിച്ചു. ഗുജറാത്ത് കലാപത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുറിച്ചുള്ള BBC ഡോക്യുമെന്ററി പ്രദർശനവുമായി മുന്നോട്ടെന്ന നിലപാടിൽ തന്നെയാണ് JNU വിദ്യാർത്ഥി യൂണിയൻ. സർവകലാശാലയുടെ എതിർപ്പ് അവഗണിച്ച് വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ രാത്രി 9 മണിക്കാകും പ്രദർശനം. ഡോക്യുമെന്ററി വിലക്കിനെതിരെയുള്ള ശബ്ദമാണ് JNUവിൽ ഉയരുന്നതെന്ന് SFI നേതാക്കൾ. എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നമുക്ക് ക്യാമ്പസ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ട്. JNU ഇപ്പൊ തന്നെ രാജ്യത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഇവിടെ ഈ ചർച്ചയുടെ ഈ ഡിസ്കഷന്റെയും കൾച്ചർ ഫ്രണ്ടിലോട്ട് തന്നെ പോകണം. അപ്പൊ ഒരു ഭരണാധികാരി വന്നിട്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് മാറി നിൽക്കേണ്ട ഇതല്ല നമ്മുടെ ഉത്തരവാദിത്വം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് രാജ്യത്തെ മുസ്ലിം മൈനോറിറ്റിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ വലിയ രീതിയിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ക്യാമ്പസിനകത്ത് കാശ്മീർ ജനോസൈഡിന്റെ പേരിൽ ഭംഗിയായി അവർ പരിപാടി നടത്തിയിരിക്കുന്നത്. അന്നൊന്നും അഡ്മിനിസ്ട്രേഷന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ പെർമിഷൻ കൊടുക്കുന്നതിനുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം രണ്ട് രീതിയിലുള്ള ഡയലോഗാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മളൊരു ചർച്ച മുന്നോട്ട് വെക്കുകയാണ്. കശ്മീർ ഫയൽസ് എന്നൊരു സിനിമ ഉള്ള അറിയാലോ. അപ്പൊ അതിന്റെ പേരിൽ ഇതുപോലെ തന്നെ വിവാദങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിന് നേരെ വിപരീതമായിട്ട് ഇത് അവരുടെ പ്രൊപ്പോണ്ട സിനിമയാണ്. മെനയെന്ന് ABP ഇത് ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പം അത് അപ്പോ അപ്പൊ സർവകലാശാലയ്ക്കൊന്നും തോന്നിയില്ല ഇവിടെ ആരെങ്കിലും വരുവോ. ഒരുപക്ഷെ ഞങ്ങൾക്ക് സർവകലാശാലയ്ക്ക് ഞങ്ങളുടെ മേലെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരിക്കും, ഞങ്ങളാരും അങ്ങോട്ടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ അവർക്ക് ആ വിശ്വാസം ABP ഇല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ABP ഉള്ള നിലപാട് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. SFI, DSF, ISA, ASF സംഘടനകൾ നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി യൂണിയന് പുറമെ മറ്റ് സംഘടനകളും ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട്. ക്യാമ്പസിന്റെ സമാധാനവും ഐക്യവും തകരും, അതുകൊണ്ട് പിൻവാങ്ങണമെന്നാണ് സർവകലാശാല നിലപാട്. എന്നാൽ കശ്മീർ ഫയൽസ് പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകാത്ത എന്ത് സംഘർഷമാണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമ്പോൾ എന്ന ചോദ്യമാണ് വിദ്യാർത്ഥി യൂണിയൻ ഉന്നയിക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനുള്ള ശ്രമമാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ 24നോട്. BBCയിലുള്ള ചില ചലച്ചിത്രകാരന്മാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും താല്പര്യങ്ങളാകാം. ആ താല്പര്യങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് യോജിക്കുന്നതല്ലെങ്കിൽ, ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തിന് നിരക്കുന്നതല്ലെങ്കിൽ, ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്നതാണെങ്കിൽ ആ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സർവകലാശാലയിൽ പ്രദർശിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ABVP പരാതി നൽകിയിട്ടുണ്ട്. നിതിൻ അംബുജൻ 24 ഡൽഹി.
വിവാദമായ ബി ബി സി ഡോക്യുമെന്ററി ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ പ്രദർശിപ്പിച്ചു. ഞായറാഴ്ച രാത്രിയാണ് ക്യാമ്പസിൽ പ്രദർശനം നടത്തിയത്. ഇതിനെതിരെ എ ബി വി പി പോലീസിൽ പരാതി നൽകി അന്വേഷണം തുടങ്ങിയതായും റിപ്പോർട്ട് കിട്ടിയാൽ നടപടിയുണ്ടാകുമെന്നും സർവകലാശാല അറിയിച്ചു. എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ നിരോധനം വരുന്നതിന് മുൻപാണ് പ്രദർശനം നടത്തിയതെന്നും വിദ്യാർത്ഥി യൂണിയൻ അവകാശപ്പെട്ടു. ബി ബി സി ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം ഇന്ന് സംപ്രേഷണം ചെയ്യാനിരിക്കെ ഡോക്യുമെന്ററിയെ കുറിച്ച് അറിയില്ലെന്ന് നിലപാടെടുത്ത അമേരിക്ക. ഇരു രാജ്യങ്ങളും പൊതുവായി പങ്കുവയ്ക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്കാണ് അമേരിക്ക പ്രാധാന്യം നൽകുന്നത് എന്നാണ് വിശദീകരണം. നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം വിവാദമായ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഊർജ്ജസ്വലമായ ജനാധിപത്യമാണ് ഇന്ത്യയുടേതെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് നെഡ് പ്രൈസ് പറഞ്ഞു. അതേസമയം ബി ബി സി ഡോക്യുമെന്ററിയെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിലുണ്ടായ ചർച്ചയിൽ നരേന്ദ്രമോദിയെ പിന്തുണക്കുന്ന നിലപാടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് സ്വീകരിച്ചത്. 2019 തെരഞ്ഞെടുപ്പിലടക്കം മോദി മുസ്ലിം വിരുദ്ധത സ്വീകരിച്ചുവെന്ന രീതിയിലാണ് രണ്ടാം ഭാഗത്തിന്റെ പ്രമേയമെന്ന് സൂചനയുണ്ട്. ഡോക്യുമെന്ററിക്ക് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കർശന നിരീക്ഷണത്തിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇനി മറ്റൊരു വാർത്ത. SFI സംസ്ഥാന സെക്രട്ടറി പി എം മാർഷയുടെ ജാമ്യം റദ്ദാക്കി. അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലെ ജാമ്യമാണ് എറണാകുളം ജില്ലാ കോടതി റദ്ദാക്കിയത്. ജാമ്യവ്യവസ്ഥകൾ ആർഷോ ലംഘിക്കുന്ന ചൂണ്ടിക്കാട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നതടക്കമുള്ള ജാമ്യവ്യവസ്ഥകളാണ് ആർഷോ ലംഘിച്ചത്. ജാമ്യം റദ്ദാക്കിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി എം ആർഷോ 24 പറഞ്ഞു. ഡെങ്കിപ്പനി ബാധിച്ച് ആശുപത്രിയിലായതിനാലാണ് സ്റ്റേഷനിൽ ഹാജരാകാതിരുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കുമെന്നും ആർഷോ 24 പറഞ്ഞു. ഡിസംബർ മാസത്തിൽ 3 ഞാൻ ഡെങ്കി ബാധിതനായിട്ട് ആശുപത്രിയിലായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് ഡെങ്കി പിടിപെടുകയും അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ആദ്യം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അതിനുശേഷം നാട്ടില് പാലക്കാട് മറ്റൊരാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബന്ധപ്പെട്ട ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ഈ നിലയിൽ ആശുപത്രിയിലാണ്, ഇതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു. 3 സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരെ മുന്നിൽ ഹാജരാകാത്തതിന്റെ ഭാഗമായിട്ട് ഇവരത് കോടതിയെ ഇൻഫോം ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു സ്വാഭാവിക നടപടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിലെ ജാമ്യം റദ്ദാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും ഹൈക്കോടതിക്കകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കൗൺസിൽ ഉൾപ്പെടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ മറ്റു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. എറണാകുളം നഗരത്തിൽ നിന്നിപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി യുവതിക്ക് നേരെ ആക്രമണമുണ്ടായി, യുവതിയുടെ കഴുത്തറുത്തു. രവിപുരത്തെ ട്രാവൽസിലാണ് സംഭവം. വീസയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വീസയുമായി ബന്ധപ്പെട്ട തർക്കം കഴുത്തറക്കുന്നതിലേക്കൊക്കെ എത്തുന്നത് എങ്ങനെയാണ്? ആരാണ് ഈ ആക്രമണം നടത്തിയത്? കൊച്ചിയിൽ യുവതിക്ക് നേരെ ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത്. കൊച്ചി നഗരത്തിൽ യുവതിയുടെ കഴുത്തറുത്ത സംഭവം ഉണ്ടായിരിക്കുന്നു. രവിപുരത്തെ ട്രാവൽസിലാണ് സംഭവം നടന്നത്. വിസയുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രശ്നത്തിലേക്ക് നയിച്ചത്. പള്ളുരുത്തി സ്വദേശിയായ ഒരു യുവാവാണ് ഈ കഴുത്തറുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴുത്തിൽ മുട്ടേറ്റ യുവതി സമീപത്തെ ഹോട്ടലിലേക്ക് ഓടിക്കയറി. അതിനാലാണ് ഈ യുവതിക്ക് തൽക്കാലം രക്ഷപ്പെടാൻ സാധിച്ചത്. റേസ് ട്രാവൽ ബ്യൂറോയിലാണ്, എറണാകുളത്തെ ഈ രവിപുരം ഭാഗത്തെ റേസ് ട്രാവൽ ബ്യൂറോയിലാണ് ഈ സംഭവം നടക്കുകയുണ്ടായത്. നിലവിൽ പോലീസ് അടക്കം ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ ട്രാവൽസുമായി ബന്ധമുള്ളവരാണോ ആക്രമിച്ചത്? ശ്രീകാന്ത്, തൊടുപുഴ സ്വദേശിനിയായ സൂര്യ എന്ന വ്യക്തിയാണ് ഈ ആക്രമണത്തിന് ഇരയായത് എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. ഇവരുമായി ബന്ധമുള്ളയാളാണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനി വേണം മനസ്സിലാക്കാൻ. തൊടുപുഴ സ്വദേശിനിയാണ്, സൂര്യ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് എന്നുള്ളത്. നിലവിൽ ആരോഗ്യനിലയിൽ പ്രശ്നമില്ല, ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യുവതി ചികിത്സയിലാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ആരോഗ്യനില തൃപ്തികരമാണ്, യുവതി ചികിത്സയിലാണ്, അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ശരി. വീസയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കൊച്ചിയിൽ യുവതിക്ക് നേരെ ആക്രമണമുണ്ടായി. കഴുത്തിൽ മുറിവേറ്റ യുവതി സമീപത്തെ ഹോട്ടലിലേക്ക് ഓടിക്കയറി. റേസ് ട്രാവൽ ബ്യൂറോ, എറണാകുളത്തെ റേസ് ട്രാവൽ ബ്യൂറോയിലാണ് ഈ സംഭവം ഉണ്ടായത്. അടുത്ത വാർത്ത. അഭിഭാഷകൻ നടത്തിയത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. ജഡ്ജിക്ക് നൽകാനെന്ന വ്യാജേന കോഴ വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെതിരെ ഗുരുതര കണ്ടെത്തൽ. 3 ജഡ്ജിമാരുടെ പേരിൽ സൈബി വൻതോതിൽ പണം കൈപ്പറ്റിയെന്ന് ഹൈക്കോടതി വിജിലൻസ് കണ്ടെത്തി. അഭിഭാഷകനെതിരെ അഡ്വക്കേറ്റ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് വിജിലൻസ് നിർദ്ദേശിച്ചു.
ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നേതാവിനെതിരെ ഗുരുതര കണ്ടെത്തലാണ് ഹൈക്കോടതി വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉള്ളത്. ഒരു ജഡ്ജിയുടെ പേരിൽ മാത്രം 50 ലക്ഷമാണ് ഇയാൾ വാങ്ങിയത്. ആകെ 72 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് അഭിഭാഷകർ മൊഴി നൽകിയിട്ടുണ്ട്. 4 അഭിഭാഷകരാണ് വിജിലൻസ് വിഭാഗത്തിന് മൊഴി നൽകിയത്. എറണാകുളം സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത പീഡനക്കേസിൽ നിർമ്മാതാവിന് 25 ലക്ഷം രൂപ ചിലവായി. തുക കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ജഡ്ജിന് കുറച്ച് കൂടുതൽ പൈസ കൊടുക്കേണ്ടതുണ്ട് എന്ന് സൈബി പറഞ്ഞു എന്നും മൊഴിയുണ്ട്. അതേസമയം സൈബി സംശയാസ്പദമായ സാഹചര്യത്തിലുള്ള വ്യക്തിയാണെന്നും ആഡംബര ജീവിതമാണ് നയിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. ജഡ്ജിമാരുടെ പേരിൽ വൻതുക വാങ്ങിയതിന് സൈബി ജോസിനെതിരെ തെളിവുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ അഭിഭാഷകനെതിരെ അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കാനാണ് വിജിലൻസിന്റെ നിർദ്ദേശം. കോടതിയലക്ഷ്യ നടപടിയും സ്വീകരിക്കാവുന്നതാണ്. അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ബാർ കൗൺസിലിന് ശുപാർശ ചെയ്യാമെന്ന് ഹൈക്കോടതി വിജിലൻസ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. 24 കൊച്ചി. PFI ജപ്തിയിൽ സർക്കാർ വിശദീകരിക്കണം. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ജപ്തി ചെയ്ത വസ്തുവകകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വത്ത് കണ്ടുകെട്ടിയവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം വിശദമാക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകി. ഇതിനിടെ PFIയുമായി ബന്ധമില്ലാഞ്ഞിട്ടും അന്യായമായി വസ്തുവകകൾ ജപ്തി ചെയ്തുവെന്നാരോപിച്ച് മലപ്പുറം സ്വദേശി കക്ഷി ചേരൽ അപേക്ഷ നൽകി. മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് ജപ്തി ചെയ്ത പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വസ്തുവകകൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. ജപ്തി നടപടികൾ നേരിട്ടവർക്ക് നിരോധിത സംഘടനയായ PFIയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഇതിനിടെ തന്റെ സ്വത്തുവകകൾ അന്യായമായി ജപ്തി ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി മലപ്പുറം സ്വദേശി TP യൂസഫ് കക്ഷിചേരൽ അപേക്ഷ നൽകി. PFIയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. PFI ആശയങ്ങൾ എതിർക്കുന്ന ആളാണ് താൻ. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണെന്നാരോപിച്ച് DYFI തന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയെന്നും അപേക്ഷയിൽ പറയുന്നു. കക്ഷിചേരൽ അപേക്ഷയടക്കം ഹൈക്കോടതി February 2 വീണ്ടും പരിഗണിക്കും. സംസ്ഥാനത്തെമ്പാടുമായി 248 PFI പ്രവർത്തകരുടെ സ്വത്തുവകകൾ ആണ് ഹർത്താൽ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് ജപ്തി ചെയ്തത്. 24 കൊച്ചി. വിവാദമൊഴിയാതെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. വിവാദങ്ങൾക്കൊടുവിൽ കോട്ടയത്തെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വീണ്ടും തുറന്നു. 50 ദിവസത്തെ സമരത്തിന് ശേഷമാണ് ക്യാമ്പസ് ഇന്ന് തുറന്ന് പ്രവർത്തിച്ചത്. അധ്യാപകർ കൂട്ടമായി രാജിവെച്ചതിനാൽ ക്ലാസുകളെല്ലാം തുടങ്ങാൻ കഴിഞ്ഞില്ല. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണവുമായി മുൻ ഡയറക്ടർ ശങ്കർ മോഹൻ രംഗത്തെത്തി. ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെക്കുകയും മറ്റാവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തതോടെയാണ് വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ ശങ്കർ മോഹനെ പിന്തുണയ്ക്കുന്ന 4 അധ്യാപകരും 3 ജീവനക്കാരും രാജിവെച്ചു. അതുകൊണ്ട് തന്നെ മറ്റധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് ക്ലാസുകൾ ഇന്ന് ആരംഭിച്ചത്. അതേസമയം തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണവുമായി ശങ്കർ മോഹൻ വീണ്ടും രംഗത്ത് വന്നു. അപ്പം ജാതി ഒരിക്കലും ആ സ്ഥാപനത്തിൽ ഉണ്ടായിട്ടില്ല. അത് അവിടുത്തെ സാറന്മാർക്കും ഇല്ല, അവിടുത്തെ പഠിപ്പിക്കുന്ന സ്റ്റാഫിനും ഇല്ല, എനിക്കും ഇല്ല. ഇതിന്റെ പുറകില് ഞാൻ പറയുന്ന വീണ്ടും പറയുന്ന ഒരു ഗൂഢാലോചനയാണ്. ഞാന് ഡിസിപ്ലിനേറിയനാണ്. സമരം നാടകമായിരുന്നുവെന്നും ജാതി വിവേചനമടക്കം കോളേജിൽ നടന്നിട്ടില്ലെന്നും രാജിവെച്ച അധ്യാപകരും പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിലും പിന്നെ അദ്ദേഹത്തിനെ ഇവിടുന്ന് തോൽപ്പിക്കാൻ എന്നുള്ള രീതിയിൽ പറ്റാത്ത രീതിയിലും കൂടിയാണ് തോന്നുന്നു. ഈ ജാതി കാർഡ് എങ്കിലും ഇപ്പോൾ ചില പെൺവിഷയങ്ങളിലോ അല്ലെങ്കിൽ ജാതി കാർഡ് ഇട്ടിട്ട് തോൽപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ഒരു അദ്ദേഹത്തിന് ഒരു കഴിവില്ലായ്മ അങ്ങനെയുള്ള ഒരു കക്ഷിയല്ല അദ്ദേഹം. എന്നാൽ ആരോപണങ്ങൾ വിദ്യാർത്ഥികൾ നിഷേധിച്ചു. ഈ അധ്യാപകരെ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഓൾറെഡി മാറ്റി നിർത്തുന്ന ആവശ്യപ്പെട്ട അധ്യാപകരാണ്. അന്ന് അങ്ങനെ ഒരു നടപടി എടുക്കാതെ അവരെ രക്ഷിച്ചത് ശങ്കർമോഹനൊക്കെയാണ്. അവർക്കെതിരെ നടപടി വേണം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അവരൊന്നും ചെയ്തിട്ടില്ല. ആ അധ്യാപകരാണ് ഇന്നിപ്പം അയാൾക്ക് അനുകൂലമായി നിൽക്കുന്നത്. വിദ്യാർത്ഥികളുടെ സമരം ഒരു തരത്തിൽ വിജയമാണ്. എന്നാൽ ജാതി വിവേചനം നടന്നിട്ടില്ലെന്നാണ് ശങ്കർമോഹനും അധ്യാപകരും ഉറച്ചു പറയുന്നത്. എങ്കിൽ ജാതി വിവേചനം പോലുള്ള ഗുരുതരമായ ആരോപണത്തിൽ ഇനി സർക്കാർ വേണം വ്യക്തത നൽകേണ്ടത്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ. 24 കോട്ടയം. എറണാകുളം കളമശ്ശേരിയിൽ 500 കിലോ സുനാമി ഇറച്ചി പിടികൂടിയ സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ. സ്ഥാപന ഉടമയായ ജുനൈസ്, നസീബ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജുനൈസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം.
കളമശ്ശേരിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 500 കിലോ പഴകിയിറച്ചി പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതി ജുനൈസ് മലപ്പുറത്ത് നിന്നുമാണ് പിടിയിലായത്. ഇറച്ചി സൂക്ഷിച്ചിരുന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ജുനൈസ്. ഇയാൾക്കെതിരെ 328-ാം വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജുനൈസിന്റെ സുഹൃത്തും സഹായിയുമായ നസീബിന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. ഇറച്ചി സൂക്ഷിച്ചിരുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് നസീബ്. ജുനൈസിന്റെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും മൊബൈൽ ഫോണും അന്വേഷണ സംഘം പരിശോധിക്കും. ഏതൊക്കെ ഹോട്ടലുകളിലേക്കാണ് ഇറച്ചി എത്തിച്ചിരുന്നതെന്ന് അറിയുന്നതിനായാണിത്. തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇറച്ചി വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്നതെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസുമായി ഫോണിൽ സംസാരിച്ച ജുനൈസ് കേസെടുത്തതിന് പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയിരുന്നു. 24 കൊച്ചി. പറവൂർ മജ്ലസ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത് ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് സ്ഥിരീകരണം. ആരോഗ്യവകുപ്പ് നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് കണ്ടെത്തൽ. സാൽമണല്ലോ എന്ന ബാക്ടീരിയയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് സാമ്പിൾ പരിശോധന നടത്തിയത്. പൊതുജനങ്ങളും ഭക്ഷണ വിതരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 196 പേർക്കാണ് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തത്. ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയതിന് പിന്നാലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ തൊഴിലാളികളുടെ നീണ്ട നിര. അടുത്ത മാസം 1 തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതിനാൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ പരിശോധനാ സംവിധാനം വേണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ഭക്ഷ്യസുരക്ഷാ നടപടികൾ ശക്തമാക്കിയതിന്റെ ഭാഗമായാണ് ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയത്. ഫെബ്രുവരി 1 മുതൽ ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാർ സ്ഥാപനത്തിലുണ്ടെങ്കിൽ പ്രവർത്തനം അനുവദിക്കില്ലെന്നാണ് മുന്നറിയിപ്പ്. ഇതോടെ ഹോട്ടൽ തൊഴിലാളികൾ കൂട്ടത്തോടെ ഹെൽത്ത് കാർഡിനായുള്ള ഓട്ടത്തിലാണ്. രാവിലെ 6 മുതൽ വലിയ തിരക്കാണ് തലസ്ഥാന ജില്ലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ടത്. ഒരു മണി ജോലി ചെയ്യണം, ഭയങ്കര കഷ്ടമായിരിക്കും. 8:30 വന്നത്, ഇതുവരെ നീട്ടിയിരിക്കുന്നു, ഒരുപാട് വൈകുന്നുണ്ട്. ഓപി ടിക്കറ്റ് എടുക്കാൻ തന്നെ ഒരുപാട് സമയം നിൽക്കണം. പിന്നെ ഇതെടുത്തിട്ട് പിന്നെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പിന്നെ 2 ആഴ്ച വാങ്ങിക്കണം. അങ്ങനെ ഓരോ ദിവസം ഫുള്ളായിട്ട് വേണ്ടി വരും. പിന്നെ ഇതും കഴിഞ്ഞിട്ട് പിന്നെ പാളയത്ത് കൊണ്ടുപോകണം. ശാരീരിക പരിശോധന, കാഴ്ചശക്തി, ത്വക്ക് രോഗങ്ങൾ, വ്രണം, മുറിവ് എന്നിവയുണ്ടോ എന്ന പരിശോധന, രക്തപരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഹെൽത്ത് കാർഡ് നൽകുക. സർട്ടിഫിക്കറ്റിൽ ഡോക്ടറുടെ ഒപ്പം സീലും ഉണ്ടായിരിക്കണം. 1 വർഷമാണ് ഈ ഹെൽത്ത് കാർഡിന്റെ കാലാവധി. 24 തിരുവനന്തപുരം. മൂവാറ്റുപുഴ കനാൽ തകർച്ചയ്ക്ക് കാരണം അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതും വെള്ളം ചോർന്നതുമെന്ന് പ്രാഥമിക കണ്ടെത്തൽ. MVIP അധികൃതരാണ് പ്രാഥമിക റിപ്പോർട്ട് നൽകിയത്. അതേസമയം കനാൽ വഴിയുള്ള ജലവിതരണം താത്കാലികമായി പുനഃസ്ഥാപിക്കാൻ തീരുമാനമായി. മൂവാറ്റുപുഴയിൽ ഇടതുകര കനാലിന്റെ പണ്ടപ്പള്ളി ഭാഗത്ത് 25 മീറ്റർ നീളത്തിലാണ് കനാൽ തകർന്നത്. 1.5 മീറ്ററിലേറെ വീതിയുള്ള ഇവിടെ കനാൽ നിർമ്മിച്ചിരിക്കുന്നത് മൺതിട്ടയുടെ അരിക് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചാണ്. 4 വർഷത്തിനിടെ 3-ാമത്തെ പൊട്ടലാണ് കനാലിൽ നടക്കുന്നതും. ഇന്നലത്തെ സംഭവത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയ MVIP അധികൃതർ കനാൽ തകർച്ചയ്ക്ക് കാരണം അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതും വെള്ളം ചോർന്നതുമാണെന്ന് വിലയിരുത്തി. കനാലിന്റെ മറ്റിടങ്ങളിലുള്ള ബലക്ഷയം പരിശോധിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. നേരത്തെ 1.5 ലക്ഷം രൂപയാണ് കാടുവെട്ടാനും കനാൽ നന്നാക്കാനുമായി മൂവാറ്റുപുഴ മേഖലയിലേക്ക് അനുവദിച്ചിരുന്നത്. വെള്ളം വരുന്നതിനു മുൻപ് ഇത് ഫലപ്രദമായി വിനിയോഗിച്ചില്ലെന്നാണ് ആക്ഷേപം. അതേസമയം കനാൽ വഴിയുള്ള ജലവിതരണം താൽക്കാലികമായി പുനഃസ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. കൊച്ചിയിലെ അപകടക്കിണിയാകുന്ന കേബിളുകൾ നീക്കം ചെയ്യുന്നതിൽ അനിശ്ചിതത്വം. കേബിൾ ആര് നീക്കം ചെയ്യുമെന്നതിൽ തീരുമാനമായില്ല. കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും അന്ത്യശാസനം നൽകിയതിനു പിന്നാലെ കൊച്ചി കോർപ്പറേഷൻ കേബിളുകൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിനായിരുന്നു ഇതിന്റെ ചുമതല. കേബിൾ മുറിക്കൽ നടപടികൾ ആദ്യഘട്ടത്തിൽ നടക്കുകയും ചെയ്തു. എന്നാൽ ഭക്ഷ്യവിഷബാധ പ്രശ്നത്തിൽ റെയ്ഡുകളുമായി ആരോഗ്യ വിഭാഗം തിരക്കിലായതോടെ നടപടികൾ മുടങ്ങി. പണികൾ മരാമത്ത് വിഭാഗത്തെ ഏൽപ്പിക്കണമെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ ആവശ്യം. ഇതിനിടെ വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. കൊതുകിനെ പിടിക്കാൻ പോലും അറിയാത്ത ആരോഗ്യ വിഭാഗമാണ് കേബിൾ മുറിക്കാൻ ഇറങ്ങുന്നതെന്ന് കോൺഗ്രസ്. ആളുകൾ മരണപ്പെടുന്നതിനപ്പുറത്ത് എന്ത് ബുദ്ധിമുട്ട്? ആളുകൾ അപകടത്തിൽപ്പെടുന്നതിനപ്പുറത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് സ്ഥാപിക്കേണ്ട വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെയാണ് ഇത് സ്ഥാപിക്കേണ്ടത്. ഈ പോയിരിക്കുന്ന കേബിളുകളിൽ ഏതൊക്കെ കേബിൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഞങ്ങൾക്കറിയില്ല, കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർക്കും അറിയില്ല. അതേസമയം നിലവിൽ അപകടങ്ങൾ തുടരുമ്പോഴും കേബിൾ നീക്കം ചെയ്യൽ ഇഴയുകയാണ്. സെക്രട്ടറിയാണ് ആരോഗ്യ വിഭാഗത്തെ ചുമതലപ്പെടുത്തിയതെന്ന കോർപ്പറേഷൻ ഭരണ നേതൃത്വവും നിലപാടെടുക്കുന്നു. 24 കൊച്ചി.
ധോണിയിൽ വീണ്ടും ആശങ്ക. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പാലക്കാട് ജില്ലയിലെ അരിമണി ചോലക്കോട് മേഖലയിൽ ഇന്നലെ വീണ്ടും കാട്ടാൻ ഇറങ്ങിയതോടെയാണ് ധോണിയിൽ ആശങ്ക വീണ്ടും ഉണ്ടാകുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ തെങ്ങുകളും നെൽകൃഷിയും നശിപ്പിച്ചു. ഇതിനിടെ PT7 ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ശിവരാമന്റെ വീട് കേന്ദ്രമന്ത്രി ഭഗവന്ത് ഖൂബ സന്ദർശിച്ചു. ഇങ്ങനെ ഇടയ്ക്ക് കൂടുമറികടക്കാൻ ശ്രമിക്കും. മറ്റൊരു പ്രകോപനവുമില്ല ധോണിയുടെ ഭാഗത്തു നിന്ന്. കൂട്ടിലായ ആദ്യ ദിവസത്തേതുപോലെ ഇന്നലെയും ധോണി നന്നായി ഉറങ്ങിയെന്നാണ് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. നാടുകുലുക്കിയ കൊമ്പനെ കാണാനുള്ള ആനപ്രേമികളുടെ വരവ് ഇനിയും നിലച്ചിട്ടില്ല. മറ്റ് ജില്ലകളിൽ നിന്ന് പോലും ധോണിയെ കാണാൻ ആളുകൾ എത്തുന്നുണ്ട്. സംഭവം നമ്മൾ വിചാരിച്ച ആനമാരിയല്ല. ഇപ്പോൾ നമ്മൾ വിചാരിച്ചത് ഭയങ്കര ഭീകരത. ഇപ്പോൾ കൂട്ടിനുള്ളിലായപ്പോൾ മൂപ്പര് ഒരു ശാന്ത സ്വഭാവമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ധോണിയെ കണ്ടപ്പോൾ ഭയങ്കര നല്ലൊരു സന്തോഷം. കാണാൻ കൂട്ടിലിട്ടിരിക്കുകയല്ലേ, കാണാൻ വളരെ ഭംഗി. കൂട് വൃത്തിയാക്കുന്നവരോടും ഭക്ഷണം നൽകുന്നവരോടുമെല്ലാം തെല്ലും പ്രകോപനമില്ലാതെയാണ് ധോണി പെരുമാറുന്നത്. ധോണിയുടെ പാപ്പാനാകാൻ രണ്ടുപേർ വനംവകുപ്പിനെ ഇതിനോടകം സമീപിച്ചിട്ടുമുണ്ട്. രണ്ടാഴ്ച കഴിഞ്ഞ് ധോണിയെ കുങ്കിയാനയാക്കാൻ പറ്റുമോ എന്ന് അറിയാനാകും. നിഖിൽ പ്രമേഷ്, 24. കൂട്ടിലായി രണ്ടാം ദിവസവും ധോണി ശാന്തനാണ്. കൂടുമായി ഇണങ്ങാൻ ദിവസങ്ങൾ എടുത്തേക്കുമെങ്കിലും ധോണിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നതാണ് വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്നത്. ഇടയ്ക്ക് കൂട് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അക്രമ സ്വഭാവം ധോണി കാണിക്കുന്നില്ല. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു വാർത്ത. തൃശൂർ അതിരപ്പള്ളിയിൽ തുമ്പിക്കൈ മുറിഞ്ഞ ആനയെ കണ്ടെത്താൻ വനംവകുപ്പ് വീണ്ടും ശ്രമം തുടങ്ങി. 10 ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു. ആന വീണ്ടും ഉൾവനത്തിലേക്ക് കടന്നുവെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കാട്ടാന ആനക്കയത്തെ പുല്ലുമേട്ടിൽ നിൽക്കുന്ന ചിത്രം പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് വീണ്ടും അന്വേഷണം ഊർജിതമാക്കിയത്. വനപാലകർ സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. 10 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കാട്ടാനയുടെ തുമ്പിക്കൈ മുക്കാൽ ഭാഗത്തോളം മുറിഞ്ഞ നിലയിലാണ് ചിത്രത്തിലുള്ളത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ വൈപ്പിൻ സ്വദേശി VS ഷാനു പകർത്തിയ ചിത്രം 24 പുറത്തുവിട്ടത് ഈ മാസം 21. 2021 ഫെബ്രുവരിയിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഫോട്ടോഗ്രാഫർ ആരിദ് തുമ്പിക്കൈയിൽ കുരുക്കുമായി നിൽക്കുന്ന ഈ ആനയുടെ ചിത്രം പകർത്തി വനംവകുപ്പിന് പരാതി നൽകിയിരുന്നെങ്കിലും ആനയെ കണ്ടെത്താൻ നടപടി സ്വീകരിച്ചിരുന്നില്ല. 3 മുമ്പ് പാലക്കാട് സ്വദേശികൾ ഇതേ ആനയുടെ ചിത്രം പകർത്തി പുറത്തുവിട്ടതോടെയാണ് സംഭവം വീണ്ടും ചർച്ചയായത്. ഇതിനുശേഷം വനംവകുപ്പ് അന്വേഷണം നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിശദീകരണം. ഇതിനിടയിലാണ് കുരുക്കുവേർപ്പെട്ട് തുമ്പിക്കൈ അറ്റുതൂങ്ങിയ നിലയിലുള്ള ആനയുടെ ചിത്രം പുറത്തുവന്നിരിക്കുന്നത്. 24 തൃശൂർ. എറണാകുളം കളമശ്ശേരി മഞ്ഞുമ്മലിൽ ഉപേക്ഷിച്ച നിലയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 12 വെടിയുണ്ടകളും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കും. കളമശ്ശേരി മഞ്ഞുമ്മലിൽ ഉപേക്ഷിച്ച നിലയിൽ വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവികമായി കണ്ടെത്തുന്ന വസ്തുവിന്മേലുള്ള അന്വേഷണത്തിനായാണ് പോലീസ് കേസെടുത്തത്. റൈഫിളിലോ പിസ്റ്റലിലോ ഉപയോഗിക്കാൻ കഴിയുന്ന പഴകിയ നിലയിലുള്ള 12 വെടിയുണ്ടകളാണ് കണ്ടെത്തിയത്. വെടിയുണ്ടകളുടെ ഉറവിടം സംബന്ധിച്ച് സൂചനയില്ല. ബാലിസ്റ്റിക് പരിശോധനയിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവൂ. വെടിയുണ്ടയുടെ കാലപ്പഴക്കം എത്രയെന്നും കണ്ടെത്തണം. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പോലീസ്. റൈഫിൾ ക്ലബ്ബുകൾ, ആയുധ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് വിവരശേഖരണം നടത്തും. പ്രദേശത്തോട് ചേർന്നുള്ള CCTV ദൃശ്യങ്ങളും ശേഖരിക്കും. അസ്വാഭാവികമായി ആരുടെയെങ്കിലും സാന്നിധ്യം പ്രദേശത്തുണ്ടായിരുന്നോ എന്നറിയാൻ പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്തും. 24 കൊച്ചി. തിരുവനന്തപുരത്ത് BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിൽ നടന്നത് വ്യാപകമായ തട്ടിപ്പെന്ന് കണ്ടെത്തൽ. സഹകരണ വകുപ്പ് നടത്തിയ കണക്കെടുപ്പ് പൂർത്തിയായപ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമായത്. 245 കോടിയുടെ നിക്ഷേപം സംഘത്തിലുണ്ടെന്ന് കണക്കെടുപ്പിൽ വ്യക്തമായി. ക്രമക്കേടിൽ പ്രതിയായ ജീവനക്കാരൻ മറ്റൊരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഡയറക്ടറാണെന്നും കണ്ടെത്തി. BSNL എഞ്ചിനീയേഴ്സ് സഹകരണ സംഘത്തിലെ ക്രമക്കേട് പുറത്തുവന്നതോടെ സഹകരണ വകുപ്പ് അന്വേഷണം തുടങ്ങിയിരുന്നു. നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപത്തുകയുടെ വിശദാംശങ്ങൾ December 23 മുതൽ January 23 വരെ സമർപ്പിക്കാൻ അവസരം നൽകി. ഇന്നലെ കണക്കെടുപ്പ് പൂർത്തിയായപ്പോഴാണ് 245 കോടിയിലേറെ രൂപയുടെ നിക്ഷേപം സംഘത്തിനുണ്ടെന്ന് വ്യക്തമായത്. ഇതിൽ 200 കോടിക്ക് മുകളിൽ ക്രമക്കേടിലൂടെ തട്ടിയെടുക്കപ്പെട്ടുവെന്നാണ് വിലയിരുത്തൽ. ഇങ്ങനെ തട്ടിയെടുത്ത തുക ഉപയോഗിച്ച് പ്രതികൾ വൻതോതിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉൾപ്പെടെ വാങ്ങിക്കൂട്ടി. തട്ടിപ്പ് പുറത്തു വന്നയുടൻ തന്നെ ബാലരാമപുരത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് തമിഴ്നാട് സ്വദേശിയുടെ പേരിലേക്ക് മാറ്റിയെന്നും കണ്ടെത്തി. ഇതുവരെ 30 വസ്തുക്കളാണ് പ്രതികൾ വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയത്.
റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ സഹായത്തോടെ ഈ വസ്തുക്കൾ കണ്ടുകെട്ടാനാണ് സഹകരണ വകുപ്പിന്റെ നീക്കം. കേസിൽ പ്രതിയായ സംഘത്തിലെ ജീവനക്കാരൻ മറ്റൊരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഡയറക്ടറാണെന്നും കണ്ടെത്തി. ക്രമക്കേട് നടത്തിയ പണം ഇവിടെ ഇടപാടിനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും സഹകരണ വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യഹർജി തള്ളിയിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നുമില്ല. വി എ ഗിരീഷ്, 24, തിരുവനന്തപുരം. ഉച്ചവാർത്ത ഇനി പോകുന്നത് ഒരു രാജ്യാന്തര വാർത്തയിലേക്കാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ 3 ദിവസത്തിനുള്ളിൽ 3-ാമത്തെ വെടിവയ്പ്. 3 ഇടങ്ങളിൽ കൊല്ലപ്പെട്ടത് 19 പേരാണ്. പി പി ജെയിംസ്, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. പി പി ജെയിംസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ അനുജ. തോക്കെടുത്തുള്ള ആക്രമണം, അത് വർദ്ധിച്ച തോതിൽ, അതായത് തുടർച്ചയായ ദിവസങ്ങളിൽ അമേരിക്കയിൽ ഉണ്ടാകുന്നു എന്നതാണ്. അവിടെ സംഭവിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ വളരെ അമ്പരപ്പിക്കുന്നതാണ്. 2023 പിറന്നിട്ട് 1 മാസം ആവുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ 36 കൂട്ട വെടിവയ്പ്പുകൾ നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒന്നിലേറെ കൂട്ട വെടിവയ്പ്പ് അമേരിക്കയിൽ നടക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇപ്പൊ 3 ദിവസത്തിനുള്ളിൽ കാലിഫോർണിയയുടെ 3 സ്ഥലത്തായിട്ട് വെടിവയ്പ്പ് നടന്നിരിക്കുന്നു. ആദ്യം ഉണ്ടായത് ലൂനാർ ന്യൂ ഇയർ ആഘോഷം, ചാന്ദ്ര പുതുവർഷത്തിന്റെ ആഘോഷത്തിൽ ഡാൻസിന്റെ ഒരു ബോൾ റൂം ഡാൻസ് നടക്കുന്ന സ്റ്റുഡിയോയിൽ എരച്ചു കയറിയ 72-കാരനായ ഹൂക്ക് ആൻഡ് ട്രാൻ എന്ന ഒരു ഏഷ്യൻ വംശജൻ തന്നെയാണ്. 72 വയസ്സുണ്ട്. അദ്ദേഹം തോക്കുമായി 10 പേരെയാണ് ഒറ്റയടിക്ക് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. 10 പേർ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ഇതേ തുടർന്ന് 2-ാമത്തെ ഡാൻസ് സ്റ്റുഡിയോയിൽ വെടിവെക്കാൻ ചെന്നപ്പോഴാണ് 26-കാരനായ ഒരാൾ ചാടി വീണ് ഇയാളെ കീഴ്പ്പെടുത്തി നിരായുധനാക്കിയത്. അതുകൊണ്ട് അവിടെ വെടിവെപ്പുണ്ടായില്ല, ആരും കൊല്ലപ്പെട്ടുമില്ല. പക്ഷെ അദ്ദേഹം വീണ്ടും വാഹനമെടുത്ത് പോവുകയും സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്യുമായിരുന്നു 72-കാരൻ്റെ കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ ഇവിടെ 67-കാരനായിട്ടുള്ള ഒരു ഏഷ്യൻ വംശജൻ, ചൈനീസ് വംശജൻ തന്നെയാണ് വെടി ഉതിർത്തിയിരിക്കുന്നത്. അത് കൃഷിയിടങ്ങളിലാണ്. ഒന്ന് മഷ്റൂം കൃഷിയിടമാണ്, മറ്റത് ട്രക്കിംഗ് ഫെസിലിറ്റി ഉള്ള ഫാമിനടുത്തുള്ള പ്രദേശത്ത്. ഒരു സ്ഥലത്ത് 4 പേർ കൊല്ലപ്പെട്ടു, മറുഭാഗത്ത് വീണ്ടും 4 പേർ കൊല്ലപ്പെട്ടു. ഇപ്പം എല്ലാം കൂടി 19 പേരാണ് കാലിഫോർണിയയിൽ മാത്രം കൊല്ലപ്പെട്ടത്. 19 പേർ. അവിടുത്തെ ഗവർണർ ഗാവിൻ ന്യൂസം പറഞ്ഞത് അദ്ദേഹം ആദ്യത്തെ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട സംഖ്യ നേരത്തെ 10 ആയിരുന്നു, അത് 11 ആയി വർദ്ധിക്കുകയും ആശുപത്രിയിൽ അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ടവർ ഓടിയെത്തി അദ്ദേഹത്തെ വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞത് 2-ഉം 3-ഉം വെടിവെപ്പുകൾ നടന്നിരിക്കുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ പുള്ളി പറയുന്നത് ദുരന്തത്തിന് പിന്നാലെ ദുരന്തം. അമേരിക്ക പോലെ വലിയ രീതിയിൽ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലത്ത് ദിനം പ്രതി സംഭവിക്കുന്നു. കഴിഞ്ഞ വർഷം 51 സ്ഥലങ്ങളിലാണ് സ്കൂളുകളിൽ വെടിവെപ്പുണ്ടായത്, 100-ഓളം സ്ഥലങ്ങളിൽ വെടിവെപ്പുണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ 39 കോടി തോക്ക് ലൈസൻസ് ഉണ്ട്, അവിടുത്തെ ജനങ്ങൾ 32 കോടിയേ ഉള്ളൂ. ഈ തരത്തിൽ തോക്കിൻ്റെ ലൈസൻസ് നിയന്ത്രിക്കാനാവാതെയുള്ള അവസ്ഥയിൽ വലിയ ജനരോഷം ഉയരുന്നു. പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, ഡെമോക്രാറ്റുകളും അതിനേക്കാൾ കൂടുതൽ റിപ്പബ്ലിക്കൻസും ഈ തോക്ക് ലോബിയുടെ പിറകെയാണ്, അവരാണ് ഇതിൻ്റെ പിറകിലെന്നുള്ള വലിയ ആരോപണം ഉയർന്നിട്ടുണ്ട്. അമേരിക്ക ഞെട്ടിയിരിക്കുകയാണ്. അമേരിക്ക പോലെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈന്യം ബുർക്കിനോ ഫാസയിലൊക്കെ പോയി വ്യോമാക്രമണം നടത്തുമ്പോൾ സ്വന്തം രാജ്യത്ത് ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ തടയാനാവുന്നില്ല എന്ന ആരോപണം ഉയർന്നിരിക്കുന്നു. അനുജ, ശരി, തുടർച്ചയായി അമേരിക്കയിൽ വെടിവെയ്പ്, 3 ദിവസത്തിനിടെ 19 പേരാണ് കാലിഫോർണിയയിൽ കൊല്ലപ്പെട്ടത്. ഇന്നത്തെ ഉച്ചവാർത്ത അവസാനിക്കുന്നു.